ഹലോ, നമസ്കാരം. എന്തിനാണ് പുസ്തകങ്ങൾ വായിക്കുന്നത്? അല്ല, എന്തിനാണ് പുസ്തകങ്ങൾ വാങ്ങിക്കുന്നത് എന്നൊരു ചോദ്യമുണ്ട്. കാരണം വാങ്ങിക്കുന്ന എല്ലാ പുസ്തകങ്ങളും വായിച്ചു തീർക്കാനൊന്നും എനിക്ക് പറ്റാറില്ല. അപ്പോൾ അതിൻ്റെ പിന്നിൽ പുസ്തകങ്ങളുണ്ട്, അതിൽ വായിച്ച പുസ്തകങ്ങളുണ്ട്. എല്ലാം വാങ്ങിച്ച പുസ്തകങ്ങളാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വാങ്ങിച്ച പുസ്തകങ്ങളുണ്ട്, അത് ആൾക്കാർ തന്ന പുസ്തകങ്ങളുണ്ട്, ചില ആൾക്കാരുടെ അടുത്ത് നിന്ന് വാങ്ങിച്ചിട്ട് അറിഞ്ഞും അറിയാതെയും മനഃപൂർവ്വം മനഃപൂർവ്വം അല്ലാതെയും തിരിച്ചു കൊടുക്കാൻ മറന്നുപോയ പുസ്തകങ്ങളുണ്ട്. അതൊക്കെ പരന്നി നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഇവിടെയൊക്കെ കിടക്കുന്നുണ്ടാവും. പക്ഷെ ക്വസ്റ്റ്യൻ, എന്തിനാണ് ഈ വായിക്കാൻ സമയമില്ലെങ്കിൽ എന്തിനാണ് ഈ പുസ്തകങ്ങൾ വാങ്ങിക്കുന്നത് എന്നുള്ളൊരു വളരെ പ്രസക്തമായ ചോദ്യമുണ്ട്. ഈ ചിന്ത ഇന്നലെ അങ്ങനെ മനസ്സിൽ വരുമായിരുന്നു. പക്ഷേ ഇന്ന് അതിനെപ്പറ്റി വീഡിയോ ഉണ്ടാക്കാനുള്ളൊരു കാരണം ഉണ്ടായത്, രാവിലെ ഒരു ഈവൻറ്റിൽ അല്ല എന്ന് പറഞ്ഞിട്ട് ആർട്ട് ലവേഴ്സ് ഓഫ് അമേരിക്ക എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഓർഗനൈസേഷൻ ഉണ്ട് അമേരിക്കയിൽ. അപ്പോൾ അവരുടെ ഒരു അല ഈവൻറ്റ് നടക്കുന്നുണ്ട്. അത് നവംബർ 16-ാം തീയതി ന്യൂജേഴ്സിയിലും അതേപോലെ നവംബർ 23-ാം തീയതി സിയാറ്റിലാണ്. അപ്പോൾ ഞാൻ സിയാറ്റിലേക്ക് പോകുന്നുണ്ട്, സിയാറ്റിലേക്ക് ടിക്കറ്റൊക്കെ എടുത്തിട്ടുണ്ട്. നവംബർ 22-ാം തീയതി ഒരു രാവിലെ ആകുമ്പോഴേക്കും സിയാറ്റിലെത്തും. അത് കഴിഞ്ഞിട്ട് വെള്ളിയാഴ്ച, ശനിയാഴ്ച, ഞായറാഴ്ച, ഞായറാഴ്ച വൈകുന്നേരം സിയാറ്റിൽ നിന്ന് തിരിച്ച് ഇങ്ങോട്ട് വരുന്നുള്ളൂ. അപ്പോൾ എന്തായാലും 3 ദിവസം സിയാറ്റിലുണ്ടാവും. അപ്പം അതിൻ്റെ അതുമായി ബന്ധപ്പെട്ടിട്ട് അലാ ഡോട്ട് ഈവൻസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു വെബ്സൈറ്റ് ലോഞ്ച് ചെയ്യുന്നതിൻ്റെ ഭാഗമായി ഇന്നൊരു ചെറിയൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു, ഒരു ഓൺലൈൻ സൂമിൽ. അപ്പം അലയുടെ നവംബർ 16-ാം തീയതിയും 23-ാം തീയതിയും ഒക്കെ വരുന്ന ആൾക്കാരുമായിട്ടുള്ള ഒരു സംവാദവും അവർ ലോഞ്ച് ചെയ്യുന്നത്, വെബ്സൈറ്റ് ലോഞ്ച് ചെയ്യുന്നത് നമ്മളെ ബാലേന്ദ്ര ചുള്ളിക്കാടാണ്. അപ്പോൾ ചുള്ളിക്കാട്, സുനിലേടം, സുനിൽ മാഷ്, പിന്നെ ശോഭാ തരൂർ, അങ്ങനെ കുറച്ച് ആൾക്കാർ വേറെയും. അപ്പോൾ ഇവരൊക്കെ കൂടിയിട്ട് വന്ന് വിജയ് ബാലൻ എന്നുള്ള സ്വരാജ് ദ സ്വരാജ് പൈ എന്നുള്ള പുസ്തകം എഴുതിയത്. അപ്പോൾ അങ്ങനെ കുറച്ച് ആൾക്കാരൊക്കെ വന്ന് അപ്പോൾ അവരുമായിട്ടുള്ളൊരു സൂമിൽ ഈ ഒരു പരിപാടി, ഒരു പരിചയപ്പെടുത്തലും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ ഒരാൾ എനിക്ക് ഒരു മെസ്സേജ് അയക്കുകയാണ്. ആ മെസ്സേജിൽ പറഞ്ഞത് എന്താ വെച്ചാൽ, നിങ്ങളെന്താണ് ഈ ബുക്ക് കേസിൻ്റെ കോമ്പറ്റീഷൻ ആണോ എന്നുള്ളത് നോക്കുമ്പോൾ എന്താ പറഞ്ഞാൽ ഒരു ചിത്രം തന്നിട്ടുണ്ട്. അപ്പോൾ ഞാനും വേറെ അവിടെ പങ്കെടുക്കുന്ന ചില ആൾക്കാരുടെയൊക്കെ പിന്നിൽ പുസ്തകങ്ങൾ വെച്ചിട്ടുള്ളൊരു സംഭവം. അപ്പോൾ അതൊരു ഇൻട്രസ്റ്റിംഗ് തോട്ടായിട്ട് തോന്നി. കാരണം ഇന്നലെ ഞാൻ ആലോചിച്ചിട്ടുള്ളൂ എന്തിനാണ് ഈ പുസ്തകങ്ങൾ വാങ്ങിക്കുന്നതെന്നുള്ളത്. പക്ഷെ ഇന്നലെ അതിന് വേണ്ടിയിട്ടുള്ളൊരു ഉത്തരം എനിക്ക് കിട്ടിയിട്ടോ. കാരണം ഞാനിങ്ങനെ ചുറ്റും നോക്കി, അപ്പോൾ പുസ്തകങ്ങൾ ഇപ്പോൾ ധാരാളമുണ്ട്, വാങ്ങിക്കുന്നുണ്ട്, ഇനിയിപ്പോൾ ഇപ്പോഴും ഒന്ന് പോയി വാങ്ങിക്കണം എന്നൊരു തോന്നലൊക്കെ ഉണ്ട്. പക്ഷെ അത് വാങ്ങിച്ചാൽ ഇത് പോരാഞ്ഞിട്ട് വാങ്ങിക്കുന്നത് പോരാഞ്ഞ് ലൈബ്രറി പോയിട്ട് വെറുതെ എടുത്തുകൊണ്ട് വരും, എന്നിട്ട് ഒരു 3 ആഴ്ച ചിലപ്പോൾ അങ്ങോട്ടൊക്കെ തിരിച്ച് മറിച്ചൊക്കെ നോക്കിയിട്ട് ചിലത് വായിക്കും, ചിലത് വായിക്കില്ല, തിരിച്ചു കൊടുക്കും. അപ്പം വാങ്ങിക്കുന്നത് നടക്കുന്നുണ്ട്, പക്ഷെ വായന നടക്കുന്നില്ല എന്നുള്ളൊരു വിഷമം പലപ്പോഴും ഉണ്ടാവാറുണ്ട്. അപ്പം കമ്പയർ ചെയ്യുന്നത് നമ്മൾ ഈ ചെറിയ ചെറിയ കൗതുക വസ്തുക്കൾ വാങ്ങിക്കില്ലേ, ചെറുതും വലുതുമായിട്ട്. അപ്പം നോക്കുമ്പം പല സ്ഥലത്തും ഡപ്പികൾ, കുപ്പികൾ, പിന്നെ ചില ഗ്ലാസ് കൊണ്ട് ഉണ്ടാക്കിയ ചില സാധനങ്ങൾ, ഇങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ വാങ്ങി വെച്ചിട്ട് ഒക്കെ ഒരു ഷോക്കേസിൽ ഇങ്ങനെ എടുത്തു വെച്ചിട്ടുണ്ട്. അതിൻ്റെ പേരന്നെ ഷോക്കേസ് എന്നാണ്, ആരെ നാട്ടുകാരെ ഷോ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളെന്തിനത് അങ്ങനത്തെ ഒരു സാധനം മേടിക്കുന്നത്? കാരണം നമ്മൾക്ക് ഭംഗിയാവണം എന്നുള്ളതുകൊണ്ടാണ്. കാരണം നമ്മളിപ്പോൾ വീടുണ്ട്, ഒരു ഷോക്കേസ് ഉണ്ട്, അവിടെ ഒരു ചിത്രം തൂക്കി, ഇതൊക്കെ നമുക്ക് നമ്മളെ ആ ഒരു ലിവിങ് ഏരിയ, നമ്മളുടെ സ്പേസ് ഭംഗിയുള്ളതാക്കണം എന്നുള്ളതാണ്. അത് ചിലപ്പോൾ നമുക്ക് അത് നോക്കുമ്പോൾ ഉണ്ടാകുന്നൊരു സന്തോഷം, അല്ലെങ്കിൽ വരുന്ന ആൾക്കാരെ കാണിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സംഭവം. എൻ്റെ പുസ്തകങ്ങളൊക്കെ ഗരാജില്ല. അവിടെ വരുന്ന ആൾക്കാർ മുമ്പിൽ വന്നു കഴിഞ്ഞാൽ ഒരു പുസ്തകം കാണില്ല, അതൊക്കെ ഗരാജില്ല. കാരണം എന്താ വെച്ചാൽ നമ്മളെ വീടും ചെറുതാണ്, ഇത്ര പുസ്തകങ്ങളോട് വെക്കാനുള്ള സ്ഥലമില്ല. എന്തായാലും ഗരാജ് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അതുകൊണ്ടല്ലേ നമ്മൾ വീഡിയോയിലൊക്കെ തന്നെ പിന്നിൽ പുസ്തകങ്ങളൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ആൾക്കാരെയൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു തള്ളിമറക്കി എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഉദ്ദേശം. പക്ഷേ ഷോ പീസുകൾ വാങ്ങുന്നതിന് പകരം നമ്മളിപ്പോൾ ഒരു പുസ്തകമാണ് വാങ്ങുന്നതെന്നുണ്ടെങ്കിൽ അതിന് കുറേ ഗുണങ്ങളുണ്ടെന്നൊക്കെ ഒന്ന്. എന്താന്ന് പറഞ്ഞാൽ, ഒന്ന് നമ്മളിങ്ങനെ തള്ളിമറിക്കുക, നമ്മൾ ഭയങ്കര ഇൻ്റലക്ച്വലാന്ന് കാണിക്കാൻ വേണ്ടി ഇപ്പോൾ പുസ്തകങ്ങൾ വയ്ക്കുക. ഷോ പീസ് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻ്റലക്ച്വലാന്നുള്ള ആൾക്കാർക്ക് ചിലപ്പോൾ മനസ്സിലാവില്ല. പുസ്തകം വെച്ച് കഴിഞ്ഞാൽ ഇൻ്റലക്ച്വലാണ് എന്നൊക്കെ ചിലപ്പോൾ ആൾക്കാർക്ക് തോന്നിപ്പോകാനുള്ള സംഭവമുണ്ട്. അങ്ങനെ തള്ളിമറിക്കാൻ വേണ്ടിയിട്ടുള്ള അത് ഒരു പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഉപകാരപ്രദം ആണ് എന്നുള്ളതാണ്. എന്താണ് ഇപ്പോൾ ഒരു ഷോ പീസിൻ്റെ ഉപയോഗം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞ സാധന, നമുക്കതിങ്ങനെ വാങ്ങി അവിടെ വെച്ചു, ഭംഗി മോടി പിടിപ്പിച്ചു ആ മുറിയെ എന്ന് തോന്നുന്നതാണ്. പുസ്തകങ്ങൾ എന്താ, പുസ്തകങ്ങൾ വേറെ ആൾക്കാർക്ക് കൊടുക്കാം, അത് താല്പര്യമുള്ള ആൾക്കാർക്ക് അതേപോലുള്ളൊരു ഇമ്പോർട്ടൻസ് ആ പുസ്തകത്തിന് ഉണ്ടാവും. നമ്മളെ കാലശേഷം
നമ്മളെ കാലശേഷം ഈ പുസ്തകങ്ങൾ ഉപയോഗിക്കുകയോ ഇതിൽ കുട്ടികൾക്ക് വായിക്കാൻ താല്പര്യം ഉണ്ടാവുമോ ആരെങ്കിലും എടുക്കുമോ എന്നുള്ളത്. എന്നാലും എനിക്കറിയാം ഇത്രയും പൈസയ്ക്ക് ഷോ പീസ് മേടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് ആൾക്കാരുള്ളതിനെക്കാട്ടും കൂടുതൽ ആൾക്കാർ ഈ പുസ്തകത്തിന് ഉണ്ടാവും എന്നുള്ളതാണ് എൻ്റെ ഒരു തോട്ട്. അപ്പം സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു ഉപയോഗം കൂടെ അതിനുണ്ട്. പിന്നെ വെറുതെ ഇങ്ങനെ പടം വന്നിങ്ങനെ ഇരുന്ന് നമ്മൾ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുന്നത് പെട്ടെന്ന് നിന്നാൽ പിന്നെ ഒരു പുസ്തകം ഒന്ന് വായിക്കണമല്ലോ എന്നിട്ടൊരു പുസ്തകം എടുത്തു കഴിഞ്ഞാൽ എപ്പോഴും നമുക്ക് വായിക്കാൻ കഴിയുന്നിടത്തോളം കാലം ഉപയോഗിക്കാൻ പറ്റുന്ന സംഭവങ്ങളാണിത്. അപ്പോൾ യൂസബിലിറ്റി എന്നുള്ളത് വലിയൊരു സംഭവമാണ്. ഇപ്പം എല്ലാ ആൾക്കാർക്കും എല്ലാ പുസ്തകങ്ങളും ഒരേ രീതിയിലുള്ള യൂസബിലിറ്റി ആണോ ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞൂടാ. ഇതിൽ ചില പുസ്തകങ്ങളൊക്കെ ഞാൻ പിന്നീട് റെഫർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാറുണ്ട്. റെഫർ ചെയ്യുക എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് അല്ലെങ്കിൽ എന്തോ ഒരു പുസ്തകത്തിൽ ഞാൻ എന്തോ ഒരു സാധനം വായിച്ചിരുന്നല്ലോ അത് എഴുതി വെച്ചിട്ടില്ല എനിക്ക് ഓർമ്മ നിൽക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആ പുസ്തകം പോയി തപ്പിയെടുത്തിട്ട് അത് നോക്കും. പിന്നെ അതിൽ എന്താ ജോലി സംബന്ധമായിട്ടുള്ള പുസ്തകങ്ങളും ഉണ്ട് കേട്ടോ. അതൊക്കെ പലപ്പോഴും റെഫർ ചെയ്യാനോ അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ അതിനെക്കുറിച്ചിട്ടുള്ള വല്ല കാര്യങ്ങൾ സംസാരിക്കുന്ന സമയത്തൊക്കെ അത് ഉപയോഗപ്പെടുന്നുണ്ട്. അതിന് പുസ്തകങ്ങൾ തന്നെ വേണോ ഇൻ്റർനെറ്റിൽ നോക്കിയാൽ പോരെ എന്നൊക്കെ ചോദിച്ചാൽ മതി. ഇനി കൂടുതൽ ചാറ്റ് ജി പി ടി ഒക്കെ വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒന്നും ആവശ്യം ചിലപ്പോൾ ഉണ്ടാവില്ല. പക്ഷെ എന്നാലും പുസ്തകങ്ങൾ ഷോ പീസുകളെക്കാട്ടും കൂടുതൽ പുസ്തകങ്ങൾക്ക് യൂസബിലിറ്റി ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. വേറെ ചിലവർക്ക് അങ്ങനെ തോന്നിക്കൊള്ളണമെന്നില്ല. അപ്പോൾ വാങ്ങുന്നത് വായിക്കുന്നത് ഇതിനൊക്കെ ഈ കാരണങ്ങളാണ് ഞാൻ കാണുന്നത്. തള്ളിമറിക്കുക, പിന്നെ എപ്പോഴെങ്കിലുമൊക്കെ സമയം കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെറുതെ ഒന്ന് തിരിച്ചു നോക്കാൻ നല്ലതാണ്. റെഫർ ചെയ്യാൻ മാത്രമല്ല ഒരു വായനാശീലം ഡെവലപ്പ് ചെയ്യുന്നതിന് ആ സമയത്ത് പുസ്തകങ്ങൾ കൂടെയുണ്ട്. ഇവിടെ വന്നിട്ട് ഈ പുസ്തകങ്ങളൊന്നും ഞാൻ വായിച്ചില്ല എന്ന് പറയുമ്പോൾ ഒന്ന് വായിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു തോട്ട് മനസ്സിൽ വരിക എന്നുള്ളൊരു സംഭവം കൂടെ ഉണ്ട്. സോ അപ്പം പറഞ്ഞു വന്നത് പുസ്തകങ്ങളെപ്പറ്റി, പിന്നെ അലയനെ പറ്റി പറഞ്ഞു. എങ്ങനെയായാലും നിങ്ങൾ സിയാറ്റിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് നവംബർ 22-ാം തീയതി രാവിലെ ഞാൻ അവിടെ എത്തും. അപ്പോൾ 22, 23, 24-ാം തീയതി വൈകുന്നേരം നമ്മൾ വിടുന്നുള്ളൂ. അപ്പോൾ ആ മൂന്ന് ദിവസം സിയാറ്റിൽ തിരിഞ്ഞളിക്കുന്നുണ്ടാവും. ന്യൂജേഴ്സിയിലുള്ള ആൾക്കാർ ന്യൂജേഴ്സിയിലേക്ക് പോവുക, 16-ാം തീയതിയാണ്. പിന്നെ ചുള്ളിക്കാട് സംസാരിക്കുന്നതും അങ്ങനെ ചുള്ളിക്കാടിൻ്റെയൊക്കെ സംസാരം എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ സെർച്ച് ചെയ്തിട്ട് കേൾക്കുന്ന ഒരേ ഒരു സംഭവം എൻ്റെ ഏറ്റവും കൂടുതൽ സെർച്ചിൽ നമ്മളെ യൂട്യൂബ് സെർച്ചിൽ ഏറ്റവും കൂടുതൽ ഉള്ളത് ചുള്ളിക്കാട് ന്യൂ സ്പീച്ച് അല്ലെങ്കിൽ ചുള്ളിക്കാടിൻ്റെ പ്രഭാഷണങ്ങൾ എവിടെയുണ്ടെന്നുള്ളതാണ്. ചിലത് പഴയ തന്നെ പോയി കേൾക്കുക ചെയ്യും. അപ്പം എന്തായാലും പിന്നെ അതേമാതിരി സുനിൽ മാഷിനെ നേരിട്ട് കേൾക്കാൻ വേണ്ടിയിട്ടുള്ളത്. അപ്പം എല്ലാവിധ ആശംസകളും. പിന്നെ പുസ്തകങ്ങൾ എനിക്കൊന്ന് ഒരു ബുക്ക് സ്റ്റോൾ നടത്തുന്നുണ്ട് ആ സമയത്ത്. ഈ ഇപ്പോൾ പുസ്തകം വാങ്ങിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അവസരം കൂടിയാണ് ഇത് എന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും സിയാറ്റിലുള്ള ആൾക്കാരോട് നവംബർ 23, 24 സമയങ്ങളിൽ നമുക്ക് കാണാം. പിന്നെ പുസ്തകങ്ങൾ വാങ്ങിക്കുക, അടുത്ത ഷോ പീസ് വാങ്ങിക്കുന്നതിന് പകരം ഒരു പുസ്തകം പോയി വാങ്ങിക്കുക. എന്നാൽ ആ പുസ്തകം അവിടെ വയ്ക്കുക, തള്ളിമറിക്കുക, കാണിക്കുക. ആ ഒരു കുഴപ്പമില്ല, നമ്മൾ അങ്ങനെയൊക്കെ.